ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആധാർ കാർഡ് എങ്ങനെ എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇതിനോടകം അറിഞ്ഞിരിക്കും, December 14 വരെ നമുക്ക് ആധാർ കാർഡ് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഓൺലൈൻ വഴി. ഓൺലൈൻ വഴിയായാലും അക്ഷയയിൽ പോയിട്ടായാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ, അതായത് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 14 ആണ്. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഫീസ് അടയ്ക്കാതെ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇനി അധികം ദിവസങ്ങളില്ല, 2-3 ദിവസം കൂടി ഉള്ളൂ December 14 ആവാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ അക്ഷയയിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ക്യൂ നിൽക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് 3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആധാർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യവും ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് നമ്മൾ ആധാറിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യം. അപ്പോൾ അതിനായിട്ട് ഈ വെബ്സൈറ്റ് അഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാം, myaadhaar.uidai.gov.in. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ ആദ്യം പോകേണ്ടത്. അപ്പോൾ പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് അവിടെ ഒരു ക്യാപ്ഷ കോഡ് ഉണ്ടാകും, ആ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആധാറിൻ്റെ ഹോം പേജിലോട്ട് നമ്മൾ എൻ്റർ ആവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കാണാൻ പറ്റും ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ആദ്യം തന്നെ കിടക്കുന്നത്. അതിൽ തന്നെ ഒരു റെഡ് മാർക്കിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദിസ് സർവീസ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടിൽ 14/12/2023. അപ്പോൾ December 14 വരെ മാത്രമേ നമുക്ക് ഈ സർവീസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കുള്ളൂ. നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ആ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും, അവിടെയും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ദിസ് സർവീസ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടിൽ 14/12/2023. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതായത് നമ്മൾ എങ്ങനെയാണ് ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് യുവർ പ്രൂഫ് ഐഡൻറ്റി, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളൊരു സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട് അവിടെ തന്നെ. അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്ലീസ് വെരിഫൈ യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് എല്ലാം വന്നിട്ടുണ്ട്. അവിടെ താഴെ ഐ വെരിഫൈ ദാറ്റ് എബോവ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് സൈസ് 2 MB താഴെ ആയിരിക്കണം, 2 MB മുകളിലുള്ള ഫയൽസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സപ്പോർട്ടഡ് ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് JPEG, PNG അല്ലെങ്കിൽ PDF. ഈ 3 ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് 2 ഡോക്യുമെൻറ്റ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വിസിബിൾ അല്ല, അതുകൊണ്ടാണ് അത് ഇവിടെ കാണിക്കാൻ പറ്റാത്തത്. സോ അത് എന്ന് പറയുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നാണ് ഐഡൻറ്റിറ്റി പ്രൂഫ്. അത് നമുക്കിവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതവിടെ അപ്ലോഡ് ആവും. അടുത്ത രണ്ടാമത് പ്രൂഫ് ഓഫ് അഡ്രസ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല, എനിക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് സമയത്ത് അതും മിസ്സാകുന്നുണ്ട്, ആ ഒരു ഓപ്ഷൻസ് ഇതിൽ ഓട്ടോമാറ്റിക് റെക്കോർഡ് ആവുന്നില്ല. അപ്പോൾ അതിനകത്ത് പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ രണ്ടും ഐഡൻറ്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും ചൂസ് ചെയ്തത് പാസ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ വാലിഡ് പാസ്പോർട്ട്, അതായത് വാലിഡിറ്റി കഴിയാത്ത നമ്മുടെ സ്റ്റിൽ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രൂഫുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഐ ഹിയർ ബൈ ഗീവ് മൈ കൺസെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കൺസെൻറ്റ് അവിടെ, അതായത് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ കൺസെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ടിക്ക് അവിടെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് നമുക്ക് അവിടെ കാണാൻ പറ്റും, പ്ലീസ് കൺഫേം യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഇൻ ദ ഡോക്യുമെൻറ്റ്സ് എക്സാക്ട്ലി മാച്ചസ് വിത്ത് യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഇൻ ആധാർ. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഡിയർ റെസിഡൻറ്റ്, ദിസ് സർവീസ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടിൽ 14/12/2023. അപ്പോൾ നോർമലി അവിടെ പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരേണ്ടത്, പക്ഷേ 14-ാം തീയതി അവിടെ ഫ്രീ ആയതുകൊണ്ട് നമ്മുടെ ആ പേയ്മെൻറ്റ് അവിടെ 0 ആയിട്ട് അവിടെ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആയാണ്. സി ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയും ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സക്സസ് എന്ന് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. സാധാരണഗതിയിൽ അവിടെ പേയ്മെൻറ്റാണ് വരേണ്ടത്, പക്ഷേ നമുക്ക് 14-ാം തീയതി ഈ പറഞ്ഞ പോലെ ഫ്രീ ആയതുകൊണ്ട് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും. ആ അക്നോളജ്മെൻറ്റ് നമുക്കവിടെ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു അക്നോളജ്മെൻറ്റ് കിട്ടും. അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എമൗണ്ട് പെയ്ഡ് 0 എന്നാണ്. അപ്പോൾ 14-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും ഒരു പേയ്മെൻറ്റായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്.
വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടെന്നുള്ളൂ, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്ര മാത്രം നമ്മുടെ പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ എന്താണ് അഡ്രസ്സ് പ്രൂഫ് നമുക്ക് വേണ്ടത് ആ ഒരു കോപ്പി നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുക, പി ഡി എഫ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിലോ അതുമല്ലെങ്കിൽ പി എൻ ജി ഫോർമാറ്റിലോ സേവ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് 3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാം. 1 രൂപ പോലും കൊടുക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പ് കഴിവതും ഇത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. 10 വർഷത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാർ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.